അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وحبيبه وخليله صلى الله على سيدنا محمد وعلى آله وصحبه وإترته وأتباعه أجمعين تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَسَارِعُوا إِلَى مَغْفِرَةٍ مِنْ رَبِّكُمْ وَجَنَّةٍ عَرْضُهَا السَّمَاوَاتُ وَالْأَرْضُ أُعِدَّتْ لِلْمُتَّقِينَ الَّذِينَ يُنْفِقُونَ فِي السَّرَّاءِ وَالضَّرَّاءِ وَالْكَاظِمِينَ الْغَيْظَ وَالْعَافِينَ عَنِ النَّاسِ وَاللَّهُ يُحِبُّ الْمُحْسِنِينَ. بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇന്നോളം വന്ന എല്ലാ പാപങ്ങളും ജലജലാലായ റബ്ബ് അവൻ്റെ മഹബായ ഫള് കൊണ്ട് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഒട്ടനേകം രോഗികൾ നമുക്കിടയിൽ ഉണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ടവർ, പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തവർ, സർവരുടെയും സർവവിധ രോഗങ്ങളും വ്യാധികളും റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ശിഫ നൽകി പരിപൂർണ ആഫിയത്ത് നമ്മൾ എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ റമളാനിൽ അവതരിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ സ്വഭാവം, ആ ഖുർആൻ പറയുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നത് മർമ്മപ്രധാനമായൊരു വിഷയമാണ്. അതിലേക്കാണ് സൂറത്ത് ആലി ഇമ്രാനിൽ 133-134 ആയത്തുകൾ വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു തആല പറഞ്ഞു തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങൾ ഉളരണം, പെട്ടെന്ന് ചെല്ലണം. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനം. തെറ്റുകൾ അള്ളാഹു പൊരുത്തപ്പെട്ട് തരും. ആ ഒരു തെറ്റുകൾ പൊരുത്തപ്പെട്ട് തരിക എന്നതിലേക്ക് മാനസികമായിട്ടൊരു മനുഷ്യൻ അടുക്കണം. ജന്നത്തിൻ, സ്വർഗത്തിലേക്കും ചെല്ലണം. സ്വർഗത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും അടുക്കട്ടെ, ചെല്ലട്ടെ. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്കും ഒന്ന് പെട്ടെന്ന് ചെല്ലട്ടെ. അപ്പോ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, പരിശുദ്ധരായ ഇമാമികളൊക്കെയും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ സുനൂബിനാ, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ സുനൂബിനാ, ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളെക്കാളൊക്കെ ഏറെ നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് റബ്ബേ. ഞങ്ങളുടെ തിന്ന ഒരു ഭാഗത്തും നിന്റെ മഗ്ഫിറത്ത്, നീ തെറ്റുകൾ പൊറുക്കുമെന്നതിനെ പാപമോചനം മറുഭാഗത്ത് വെക്കുമ്പോ നിന്റെ പാപമോചനമാണ് വിശാലമാകുന്നത്. നിങ്ങളുടെ തെറ്റുകൾ എത്രയോ ചെറുതാൻ. വറഹ്മതുക അർജാ ഇന്ദനാ മിൻ അമാലിനാ, ഞങ്ങളുടെ അമലുകളെക്കാളേറെ നിന്റെ റഹ്മത്താണ് ഞങ്ങൾ കാംക്ഷിക്കുന്നത്, കൊതിക്കുന്നത്. അമലുകൾ കൊണ്ടല്ല ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്, പിന്നെയോ നിന്റെ റഹ്മത്താണ് കാരുണ്യമാണ് റബ്ബേ.
അള്ളാഹുവിന് 100 റഹ്മത്തുകൾ ഉണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കാണിക്കുന്ന കാരുണ്യം, ഒരു മൃഗം അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കാണിക്കുന്ന കാരുണ്യം, സ്നേഹം, അത് അള്ളാഹുവിന്റെ ഒറ്റ റഹ്മത്ത് കൊണ്ട് ഈ ഭൂമിയിൽ പരന്ന കാരുണ്യമാണ്. ബാക്കിയുള്ള 99 അള്ളാഹുവിന്റെ കാരുണ്യം ആഖിറത്തിൽ ഈ മനുഷ്യരോട് ചെയ്യാൻ വേണ്ടി അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, നമ്മളെയും അള്ളാഹു റഹ്മത്തിന്റെ കാരണക്കാരിൽ ചേർത്തി തരട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. കണ്ടോ, അപ്പോ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എത്രയോ വിശാലമാണ്, വലുതാണ്. പരിശുദ്ധ സ്വർഗവും അങ്ങനെ തന്നെ. ആകാശ ഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങളൊന്ന് ചെല്ലീൻ. മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു ആ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ആരാണ് ആ മുത്തഖീങ്ങൾ? ഇനിയാണ് ഖുർആൻ ഒരു നോമ്പുകാരൻ്റെ, ഒരു മുഅ്മിനായ മുത്തഖയായ ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നത്. നിസ്കരിക്കുന്ന ആൾ മാത്രമായാൽ മതിയോ പോരാ, ഹജ്ജാജ് ഹാജിമാർ ഹജ്ജുള്ളവർ ഹജ്ജുമ്മമാർ അങ്ങനെ ആയാൽ പോരാ, പിന്നെയോ ഖത്മുകൾ തീർക്കുന്ന ഒരാളായിട്ടും പോരാ, സദഖകൾ ചെയ്യുന്ന ആളായതുകൊണ്ടും പോരാ, പിന്നെയോ? ഇനിയുള്ള ആയത്തിലാണ് ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ പറയണത്. അല്ലസീന യുൻഫിഖൂന, ചിലവഴിക്കുന്നവർ. എപ്പോ? ഫിസ്റാഇ വല്ലറാ, പ്രയാസമുള്ളപ്പോഴും അതുപോലെ ഐശ്വര്യമുള്ളപ്പോഴും. ഐശ്വര്യമുള്ള സമയം ഒരുപാട് കൈകളിലുണ്ട്, അതിൽ നിന്നും ചിലവഴിക്കുന്നവർ. ഉള്ളപ്പോൾ കൊടുക്കാൻ ആർക്കാ തോന്നാത്തത്? ചില ആൾക്കാർ ഉള്ളപ്പോഴും കൊടുക്കില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഉള്ള സമയം ആ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന ആളുകൾ എത്രയോ വലിയ ആളുകൾ തന്നെയാണ്. എന്നാൽ പ്രയാസമുള്ള സമയം, ദാരിദ്ര്യമുള്ള സമയം, കടമുള്ള നേരം, അപ്പോഴും കൊടുക്കുന്ന സ്വഭാവം. ഉള്ള ഒന്നും കയ്യിലില്ല, ഇല്ലാത്ത നേരത്തു പോലും എന്താണോ ഉള്ളത് അത് നിന്ന് പെറുക്കി കൊടുക്കുക. നമ്മുടെ ഈ കൊറോണയുടെ കാലഘട്ടം ഒരു വർഷം, ഒരു ഒന്നര വർഷം പിന്നിടുകയാണ്. എത്രയോ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിച്ചു, എത്രയോ പള്ളികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു, എത്രയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട്, CHS സെന്ററിന് വേണ്ടിയിട്ട്, സഹചാരിക്ക് വേണ്ടിയിട്ട്. അല്ലെ? അൽഹംദുലില്ലാ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഓരോ മഹല്ലത്തുകളിൽ നിന്നും പിരിച്ച സംഭാവനകൾ എത്രയോ വലുതാണ്. സാമൂഹികമായിട്ട് ഒരു മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സഹായത്തിന് വേണ്ടിയിട്ട്, ഒരാൾക്ക് തണലും തുണയുമായി വർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും നമ്മൾ അകമഴിഞ്ഞു കൊടുത്തവരാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധ റമദാനിൽ ആദ്യ വെള്ളി സഹചാരിക്കും, രണ്ടാമത്തെ വെള്ളി CHS സെന്ററിന് വേണ്ടിയിട്ട് നമ്മൾ പിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഒരുപാട് ക്യാൻസർ രോഗികൾ, ഒരുപാട് മറ്റ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ഒരുപാട് കണ്ണീർ കുടിക്കുന്നവർക്ക് ആശ്വാസമായി, അവർക്കൊരു തണലായി, അവർക്കൊരു സമാധാനമായി നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ആ അല്ലറ ചില്ലറ രൂപകൾ എത്തിച്ചേരുന്നുവെങ്കിൽ അതിലും വലുത് പിന്നെന്താണ്? അതിനേക്കാളും വലുതായിട്ട് പിന്നെന്ത് വേണം? അത് തന്നെ എത്രയോ വലിയ ധർമ്മമാണ്. പരിശുദ്ധ നബി തങ്ങളുടെ ഹദീസ് നമ്മളിവിടെ ആലോചിക്കണം. നിങ്ങൾ ധർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ധർമ്മം ഒന്നുമില്ലാത്ത സമയം ഉള്ളതിൽ നിന്നും കൊടുക്കുമ്പോഴാണ്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്, ആ ഉള്ളതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുത്താൽ അതൊരു വലിയ ധർമ്മമായിട്ട് കാണാൻ കഴിയില്ല. അതും കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് വലിയ ധർമ്മം തന്നെ. അല്ലേ? നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുക്കിനേക്കാൾ വലിയ രോഗം മറ്റെന്താണുള്ളത്? വിശുക്കാണ് ഏറ്റവും വലിയ രോഗം എന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സ് തന്നെയാണ്. എല്ലാരെ സംബന്ധിച്ചിടത്തോളവും സ്വരൂപിക്കുക എന്നതിലുപരി സ്വതക്ക ചെയ്യുക എന്നത് അതൊരു ഒരു പ്രയാസമുള്ള കാര്യമായിട്ടാണ് നമ്മൾ അതിനൊക്കെ സമീപിക്കുക. ചില ആൾക്കാരെ കാണാറില്ലേ, എത്ര ഉണ്ടെങ്കിലും പിരിവ് അവർ കൊടുക്കുക 10 മാത്രമാണ്, ഉള്ളവരെ കുറിച്ചാണ്. ഇല്ലാത്ത സാധു പെറുക്കിയിട്ട് 50, 100 കൊടുക്കുന്നുണ്ടാവും. ഉള്ളവൻ പണ്ട് കൊടുക്കണ 10 കൊടുക്കൂല. സുബ്ഹാന ജല്ലാഹു. എന്നാലും ഞാനും കൊടുത്തല്ലോ എന്ന ഒരു അഭിമാനവും അങ്ങനെ ഒരു പ്രൗഢിയും കാണിച്ച് നടക്കുകയും ചെയ്യും. അള്ളാഹു നമുക്കൊക്കെ ദീനിന്റെ യഥാർത്ഥമായ ഒരു 100 കൽബിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊന്നും കഴിയില്ല. ചരിത്രം കണ്ട ഒരുപാട് കോടീശ്വരന്മാരും കോടീശ്വരികളായ ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. വഫാത്തിന്റെ നേരം അവരൊക്കെയും കൈകളിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട്
ഒന്നുമില്ലാത്തവരായി പരലോകത്തേക്ക് അതിലേക്കാളേറെ സമ്പാദിച്ച് വഫാത്തായവരാണ്. ഭൂമിയിൽ നമ്മൾ കെട്ടിപ്പടുത്തുയർത്തുന്നതും നമ്മൾ സ്വരൂപിക്കുന്നതും നമ്മൾ സമ്പാദിച്ചെടുക്കുന്നതും നമ്മൾ നേടിയെടുക്കുന്നതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുക്കുന്നതും ഒന്നും ശാശ്വതമല്ല. അതൊക്കെ നമ്മുടെ ആയുസിന്റെ അന്ത്യത്തോടുകൂടെ നമ്മൾ ഇട്ടേച്ചു പോകുന്നതാണ്. പക്ഷെ ആഹാരത്തിലേക്ക് നമ്മൾ നെയ്തെടുക്കുന്നത്, ആഹാരത്തിലേക്ക് നമ്മൾ കോർത്തിണക്കി വെക്കുന്നത്, ആഹാരത്തിന് വേണ്ടി നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നത്, അത് അന്ത്യമില്ലാത്തൊരു ജീവിതം വരാൻ പോകുന്നു. ആ കാലത്തൊക്കെയും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ആലോചിക്കും, ഏതാണ് ഏറ്റവും നല്ല ബിസിനസ്, ഏതാണ് ഏറ്റവും നല്ല സമ്പാദ്യം. ഒരു 50 വയസ്സോളം ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഈ കൂട്ടിവെച്ചിട്ട് ഒരാർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ ഇവിടെ ഇട്ടേച്ചു പോകുന്നതോ, കാലാകാലം നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നതോ. ബൈറുഹ എന്ന് പറയുന്ന മദീനയിലെ പ്രസിദ്ധമായ തോട്ടം പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിച്ച നേരം സയ്യിദുന അബൂ തുലഹയുടെ മനസ്സിൽ ആഖിറത്തിൽ 100 ബൈറുഹയിനെ നേടിയെടുക്കലാണ്. ബുദ്ധനബി തങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധ സുദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സർവ്വതും സമർപ്പിച്ചിട്ട് ഇനി എന്തു ബാക്കിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ? അള്ളാഹുവും അവിടുത്തെ പ്രവാചകരുമാണ്. അത് പറയുമ്പോ സ്വർഗീയ ലോകത്ത് ഒട്ടനേകം സമ്പാദ്യം സുദീഖ് തങ്ങളുടെ മനസ്സിൽ കാണുകയാണ്. കൈകളിലുള്ളതെല്ലാം കൊടുത്ത് അവസാനം താൻ കിടക്കുന്ന ഈത്തപ്പനയുടെ പായയും തന്റെ കഴുത്തിലുള്ള ഒരു കരിമണി മുത്തുമാലയും മാത്രം ബാക്കി വെച്ചിട്ട് ലോകത്തോട് വിട പറയുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഫാത്തിമയോട് പറഞ്ഞത് ഉമ്മാക്ക് തരാൻ ഇത് മാത്രമാണ്. പക്ഷെ ആഖിറത്തിൽ ഇതിനേക്കാളേറെ ഉമ്മ നേടിയിട്ടുണ്ടാവും. കണ്ടോ, അള്ളാഹു നമ്മളെയും സ്വീകരിക്കട്ടെ. പിന്നെന്താണ് ഖുർആൻ പറയുന്നത്? സ്വഭാവം എത്ര മനോഹരമായ വാക്കുകളാണ്. ദേഷ്യം പിടിച്ചു വെക്കുന്നവർ, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ, നന്മ ചെയ്യുന്നവരോട് അള്ളാഹുവിന് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. ദേഷ്യം പിടിച്ചു വെക്കുക. വിശുദ്ധ റമദാനല്ലേ പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. 10 കഴിഞ്ഞു, മഗ്ഫിറത്തിലാണ് നിലകൊള്ളുന്നത്. നമുക്ക് ദേഷ്യം ഇത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മഴ ഉപയോഗിച്ചിട്ട് കല്ലുകൾ നീക്കിയിടുന്ന, തൂമ്പ് ഉപയോഗിച്ച് കല്ലുകൾ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് നീക്കം ചെയ്യുന്ന ഒരൽപ്പം സ്വഹാബത്തിന്റെ അരികിലൂടെ പരിശുദ്ധ നബി തങ്ങൾ നടന്നു പോവുകയാണ്. അള്ളാഹുബിന്റെ റസൂൽ അവരോട് ചോദിക്കുന്നു, പ്രയാസാണോ കല്ല് നീക്കിയിടാൻ? ഭാരം തോന്നുന്നുണ്ടോ? ഭയങ്കരമായ വെയിറ്റ് തോന്നുന്നുണ്ടോ? പ്രയാസം തോന്നുന്നുണ്ടോ? അവര് പറഞ്ഞു, എന്ത് പറയാൻ, നബിയെ കാണുന്നില്ലേ ഓരോ കല്ലുകളുടെയും വലുപ്പമൊക്കെ? നല്ല പ്രയാസാണ്. നബി തങ്ങൾ മറുപടി കൊടുത്തു, അതൊന്നുമല്ല പ്രയാസം. പിന്നെയോ, ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട്, ദേഷ്യം വന്നാൽ അതിനെ പിടിച്ചു വെക്കാനുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, അത് ഈ കല്ലുകൾ നീക്കം ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് മുഹമ്മദ് റസൂലുള്ള. ദേഷ്യം പിടിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ ദേഷ്യം, അത് ഷെയ്ത്വാനിൽ നിന്നാണെന്ന് മുഹമ്മദ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഭാവം ഉണ്ടാവുക ഷെയ്ത്വാനിൽ നിന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ സറഹു ഐ യുഷറഫ ലഹുൽ ബുനിയാൻ വതർഫഉ ലഹു ദറജാത്ത്. സ്വർഗീയ ലോകത്ത് അള്ളാഹു കെട്ടിടങ്ങൾ നിങ്ങൾക്ക് നൽകാൻ, മണിമാളികകൾ സ്വർഗീയ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചതിന് കിട്ടാൻ താല്പര്യമുള്ളവരുണ്ടോ? പദവികളും ഉയരും, ആ പദവികളും ലഭിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? പരലോക നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുന്ന, നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിയിടും, നമ്മൾ പഴയ കെട്ടിടങ്ങളൊക്കെ വാങ്ങിയിടും, എന്താ നാളെയോ മറ്റന്നാളോ അതിന് വില കൂടുമ്പോൾ വലിയൊരു ഉപകാരമാണ്.
നാളെ മറ്റന്നാളോ സ്ഥലത്തിനൊക്കെ വില കൂടും, ഇപ്പോഴേ വാങ്ങിച്ചോളി. നാളെ മറ്റന്നാൾ ആ ബിൽഡിംഗ് ഒക്കെ ഇതൊരു ടൗൺ ആയി മാറും, അപ്പൊ ഈ കച്ചവടമൊക്കെ ഉഷാറാവും, വാങ്ങി വെച്ചോളി എന്ന് പറയും. കരുതൽ അല്ലെ, നമ്മള് കരുതലോടുകൂടി ജീവിക്കുന്നവരാണ്. പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു, ആഖിറത്തിൽ സ്വർഗീയ ലോകത്തേക്ക് ഒരു കരുതൽ വേണ്ടേ, ആ കരുതലിനായിട്ട് അല്ലാഹു നിങ്ങൾക്ക് കെട്ടിടങ്ങൾ പണിതിടുന്നുണ്ട്, പദവികളും ഉയരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അക്രമം ചെയ്തവരോട് മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും, നിങ്ങൾക്ക് നൽകാതിരുന്നവർക്ക് നിങ്ങൾ നൽകിയും, വയസ്സിലുമൻ കച്ചാഹോ നിങ്ങളുമായി ബന്ധം വിച്ഛേദിച്ചവരുടെ ബന്ധമൊന്നു കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയും. അവിടെയാണ് മുത്തനബി തങ്ങളുടെ ഏറ്റവും വലിയ പാഠം ഒരു മുത്മിനിന്റെ സ്വഭാവത്തിന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, അല്ലാതെ ചുമ്മാ വഴിയിലൂടെ നടന്നു പോകുന്നെനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു, അവനോട് എനിക്ക് ദേഷ്യമില്ല, അതെന്തിനാണ്? നിങ്ങൾക്ക് ആരോടാണോ ദേഷ്യം ഉള്ളത് അയാളോട് ദേഷ്യം കാണിക്കാതിരിക്കും. നിങ്ങൾക്ക് ആരോടാണോ ശത്രുതയുള്ളത് അയാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കും. ആരാണോ നിങ്ങളെ ഉപദ്രവിക്കുന്നത് അയാളോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അല്ലാതെ നിങ്ങളോട് യാതൊരു ദ്രോഹവും ചെയ്യാത്തവന് നിങ്ങൾ എന്തിനു മാപ്പ് കൊടുക്കണം? ആരാണോ നിങ്ങൾക്ക് നൽകാതിരുന്നവർ അവർക്ക് നിങ്ങൾ നൽകണം. നമുക്കൊരു നയ പൈസയുടെ ഉപകാരം ചെയ്യാത്തവരാണ്, അവരൊന്നും ഈ ഭാഗത്ത് കടുപ്പിക്കരുത്. നമ്മൾ പറയും അങ്ങനെയല്ല, നിങ്ങളെ വിളിക്കാത്തവരെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾക്ക് നൽകാത്തവർക്ക് നിങ്ങൾ നൽകുക. അത് ആ ഒരു രീതിയിലേക്ക് ഒരു മനുഷ്യന്റെ മാനസികമായ അവസ്ഥ എത്തിച്ചേർന്നാൽ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്ന ലേബലിൽ അയാൾ ഉൾപ്പെടും. വയസ്സിലും നിങ്ങളുമായി ബന്ധം മുറിച്ചവരുണ്ടാവും, ഇനി അവരുമായിട്ടൊരു കൂട്ടു വേണ്ട. നമ്മളെ തല്ലി പറഞ്ഞവര്, നമ്മളെ അകറ്റി നിർത്തിയവര്, നമ്മളെ പടിയടച്ച് പിണ്ടം വെച്ചവര്, നമ്മൾ പിന്നെയും അവരുമായിട്ട് ബന്ധം ചേർക്കണം. നമ്മൾ ഒഴിവാക്കിയതല്ലേ ഇനി എന്തിനാ നമ്മൾ ആ ഭാഗത്ത് നോക്കുന്നത്? നമ്മളെ പുറത്താക്കിയവരല്ലേ ഇനി അവരോട് എന്തിനാണ് ബന്ധം? അങ്ങനെയല്ല, ആ ബന്ധം വീണ്ടും കൂട്ടിച്ചേർക്കാൻ നമ്മൾ ശ്രമിക്കണം. ദേഷ്യം പിടിക്കുമ്പോൾ ആ ദേഷ്യത്തിനെ നിയന്ത്രിക്കണം. മഹാനായ അലിയുബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം കാണാം. അന്ന ജാരിയത്തൻ ജഅലത തസ്കുബ് അലൈഹിൽ മാഅ യതഹയ്യഉ ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടിയിട്ട് അലിയുബിൻ ഹുസൈൻ തയ്യാറെടുക്കുമ്പോൾ അടിമപ്പെണ്ണ് ഒരു സ്റ്റെപ്പ് മുകളിൽ കയറി നിന്നിട്ട് കിണ്ടിയിൽ നിന്നും, പണ്ട് കാലങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കിണ്ടിയിൽ നിന്ന്, അതിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അലിയുബിൻ ഹുസൈനിന്. തന്റെ കയ്യിൽ നിന്നും പാത്രം നിലത്തേക്ക് വീഴുകയാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കണ കിണ്ടിയും നിലത്ത് വീണു, അദ്ദേഹത്തിന്റെ മുഖത്ത് പതിഞ്ഞു, മുഖത്ത് മുറിവുണ്ടായി. പെട്ടെന്ന് ആ പെണ്ണിലേക്ക് ദേഷ്യത്തോടെ അലിയുബിൻ ഹുസൈൻ നോക്കിയ നേരം പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട് കേട്ടോ, എന്താണത്? ദേഷ്യം പിടിച്ചു വെക്കുന്നവർ എന്നൊരായത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം കാണിക്കല്ലേ, അറിയാതെ കൈകളിൽ നിന്നും വഴുതി വീണുപോയതല്ലേ. കലം അലിവിന് വിഷയം പറയാണ്, അത് ഓതിയപ്പോ എന്റെ ദേഷ്യം പിടിച്ചു വെച്ചു. കാലത്ത് ആ പെണ്ണ് പറയുന്നു, അള്ളാഹു ഇനിയും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവർ, ഞാൻ പറഞ്ഞു അള്ളാഹു നിനക്കും വിട്ടുവീഴ്ച ചെയ്തു തരട്ടെ. അവള് പിന്നെയും മോദി, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇത് ഹബീ ഫാത്തിഹുറ, ഞാൻ പറയുന്നു പെണ്ണ് ഇന്ന് മുതൽ നീ സ്വതന്ത്രയാണ്. കാരണം എന്നെ പഠിപ്പിച്ച പാഠം അതൊരു വല്ലാത്ത പാഠമാണ്. ദേഷ്യം പിടിച്ച് നിന്നോടൊരു പ്രതികാര രൂപേണ ആ ഒരു ഭാവത്തിൽ ആ ഒരു സ്വഭാവത്തിൽ വരുന്ന എന്നെ പെട്ടെന്ന് ഒരായത്ത് കൊണ്ട് നീ നിയന്ത്രിച്ചല്ലോ, നീ സ്വതന്ത്രയാണ്. മഹാനായ ആയിഷ, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തങ്ങൾ പറയുന്നു, വജബത്ത് മഹബ്ബത്തുല്ലാഹി അലാ മൻ നുഗ്ലിബ ഫഹലുമ, ദേഷ്യം പിടിക്കുകയും പിന്നീട് ക്ഷമിക്കുകയും, പിന്നീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദേഷ്യത്തിൽ ക്ഷമിക്കുകയും ചെയ്തവന് അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമാണെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസമാണ്, ഭാര്യമാരെ ശ്രദ്ധിക്കണം. പല രീതിയിൽ ഭർത്താക്കന്മാർ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണങ്ങളിൽ കുറ്റവും കുറവും കണ്ടുപിടിച്ചെന്ന് വരാം. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത നോമ്പ് തുറയിൽ പകപ്പിഴവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളോട് പ്രകോപനമായി പെരുമാറിയെന്നിരിക്കാം, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. അതുപോലെ ഭർത്താക്കന്മാരും എന്തെങ്കിലും നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യമാരോട് കയർത്ത് സംസാരിക്കുക, അതൊക്കെ നമുക്ക് പതിവാണ്. ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം, അത് കാണുന്ന മക്കൾ
അവരെ ചുറ്റും ഇരിക്കുന്നു, ഇതൊന്നും നമ്മൾ ഗൗരവത്തിൽ എടുക്കാറില്ല. അതൊക്കെ വലിയ ഗൗരവത്തിൽ, അതൊക്കെ വലിയ കനത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങളാണ്. അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, മൽ ഈമാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈമാൻ? ഫഖാൽ, അല്ലാഹു റസൂൽ പറയുന്നു, അസ്സബറു, ക്ഷമയാൻ, വസ്സമാഹത്തു, വഖുലുഖുൻ ഹസൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, സൽസ്വഭാവമാണ്, നല്ല ക്ഷമയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഒരു സഹാബി വരുന്നു, നബി എന്നെ ഒന്ന് ഉപദേശിക്കണം, വല്ലാത്തൊക്കെ സേർ, പക്ഷെ വല്ലാണ്ട് ഓ അധികരിച്ച് ഉപദേശിക്കരുത്, ഇതൊക്കെ എല്ലാപാട് ചെയ്യണമെന്ന് പറയരുത്, ദീനിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി 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 ഇത് ചെയ്യണം, അത് അങ്ങനെയൊന്നും പറയരുത്, ഒരു കാര്യം പറയാം, അത് ഞാൻ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നോട് ഉപദേശിക്കാൻ പാടുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ലബ്. നബിയെ, നബി തങ്ങൾ പറയുന്നു, ലാ തഗ്ലബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. ഫഅഅലൈഹി, പിന്നെയും അയാളോട് പറയുന്നു, ലാ തഗ്ലബ്. അപ്പോൾ ദീനിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഉപദേശിക്കുക, എല്ലാം കൂടെ എന്നെ കൊണ്ട് നിറവേറ്റാൻ നിർവഹിക്കാൻ കഴിഞ്ഞത് വരില്ല. നബി തങ്ങൾ ഉപദേശിച്ചത് എന്താണ്? നബിനെ നിസ്കരിക്കുക, ഖുർആനോദ്, സദഖ കൊടുക്ക. അല്ല, ദേഷ്യം പിടിക്കാതിരിക്കുകയും, അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. എന്താണ് കാര്യം? ഹജ്ജത്തുൽ വിദാഇൽ മുത്തനബി തങ്ങൾ നടത്തിയ പ്രസംഗം അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതിനെ ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുഅ്മിനീങ്ങളൊന്ന് അറിയണം, ദേഷ്യം എന്ന് പറയുന്നത് ഒരു തീക്കണലാണ്. മനുഷ്യന്റെ ഉള്ളിൽ അതിങ്ങനെ കത്തുന്നുണ്ട്. അലം ചറോ, നിങ്ങൾ കാണാറില്ലേ, ദേഷ്യം പിടിക്കുന്ന ആളുടെ മൂക്കുകൾ ഇങ്ങനെ വീർത്തു വരുന്നത്, കണ്ണുകൾ ചുവക്കുന്നത്, മുഖമാകെ ചുവന്ന് തുടിച്ചു വരുന്നത് കാണാറില്ലേ? അപ്പൊ എന്താണ് ദേഷ്യം എന്ന് പറയുന്നത്? തീക്കണലാണ്, അതുള്ളിൽ നിന്നും കത്തുന്നതാണ്. അതുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്ന ആളോടൊന്ന് ശൈത്താനിൽ നിന്ന് കാവിൽ തേടാൻ, കാരണം ദേഷ്യം ശൈത്താനിൽ നിന്നാണ്. എന്നിട്ടും ദേഷ്യം പോകുന്നില്ലേ, വുളു എടുക്കീൻ, ശരീരത്തിന്റെ ഉള്ളിൽ അതിങ്ങനെ കത്തുന്നുണ്ട് തീക്കണൽ പോലെ, വുളു എടുക്കുമ്പോൾ അതിന് ശമനം വരും. നിൽക്കുന്നവൻ ഇരിക്കട്ടെ, നിൽക്കുന്ന ആളാണോ എന്ന് ഇരിക്കട്ടെ, ദേഷ്യം ശകലമെങ്കിലും അടങ്ങും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യട്ടെ. കണ്ടോ, മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അത് മൂന്നും സത്യം തന്നെയാണ്. ദേഷ്യം വരികയും ഒരാളെ വല്ലാതെ ഉപദ്രവിക്കുകയും ഉപദ്രവിച്ചവനോട് ആരെങ്കിലും മാപ്പ് കൊടുക്കുകയും ചെയ്താൽ ഉപദ്രവിക്കപ്പെട്ടവൻ അല്ലാഹു പദവി ഉയർത്തി കൊടുക്കുന്നുണ്ട്. ചോദിച്ചവർക്ക് ആരാണോ നൽകുന്നത്, മുട്ടിയ വാതിലുകൾ ആരാണോ തുറന്നു കൊടുത്ത് വിശാലത ചെയ്യുന്നത്, അവർക്ക് അല്ലാഹു പിന്നെയും കൊടുക്കും, കുറയുകയല്ല. ചോദിക്കുന്നവർക്ക് നൽകുന്നവർ, വിശാലത ചെയ്യുന്നവർ, അള്ളാഹു പിന്നെയും 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 അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം പരിശുദ്ധമായ ഹദീസിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു വഹീനെ തുബറാനി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മുഖാന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാ ഖലീലി, ഖലീല ഇബ്രാഹിം നബിയെ, ഹസ്സിൻ ഖുലുഖക്, സ്വഭാവം നന്നാക്കണം, വലവു മഅൽ കുഫാർ, കാഫിരിയങ്ങളോട് കൂടെ ആണെങ്കിലും നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ നന്നാക്കണം, തദ്ഖുലു മഅൽ അബ്റാർ, എങ്കിൽ നിങ്ങൾ നന്മകൾ ചെയ്യുന്നവരിൽ പ്രവേശിക്കും. നിങ്ങളൊരു നന്മയുള്ള ആളാണോ, നിങ്ങൾ പെരുമാറ്റം നന്നാക്കുക, നിങ്ങളുടെ ഇടപെടലുകൾ നന്നാക്കണം. അതൊരു അമുസ്ലിമായ സഹോദരന്റെ കൂടെയാണെങ്കിലും പെരുമാറ്റം നിങ്ങൾ നന്നാക്കണം. എന്തേ കാരണം? സ്വഭാവം നന്നാക്കുന്നുവെങ്കിൽ അന്നുദില്ലഹു തഹ്ത അർശി, എന്റെ അർശിന്റെ ചുവടെ ഞാൻ അവൻ താമസിപ്പിക്കുന്നുണ്ട്. വഅന്നസ്ഖിയഹു മിൻ ഹദീറത്തി ഖുദ്സി, അവർക്ക് ഞാൻ ഹൗദ് നൽകുന്നുണ്ട്. വഅന്നുദിനിയഹു മിൻ ജിവാരി, എന്റെ കൂടെയാണ് അവർക്ക് താമസവും ഉള്ളത്, എന്റെ അയൽവാസിയായിട്ട് അവർക്ക് ഇങ്ങനെ താമസം കൊള്ളും.
മഹാനായ അബൂസറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ കണ്ടപ്പോ യാ അബാസർ ഓ അബൂസറെ അലാ അദുല്ലുക അലാ ഖസ്ലതൈൻ രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ അഖഫു അലല്ലാഹി വ അസ്ഖല ഫിൽ മീസാനി മിൻ ഗൈരിഹിമാ പറയുമ്പോ കേൾക്കുമ്പോ നിസാരം മീസാനിൽ ഭാരം കൂടുകയും ചെയ്യും അലൈക ബിഹുസ്നിൽ ഖുൽഖി സൽ സ്വഭാവം നിങ്ങൾക്ക് വേണം വതൂലിസ്സംത് ദീർഘമേരം മിണ്ടാതിരിക്കണം فوالذي نفسي بيده ما عمل الخلائق بمثلها സൃഷ്ടികളിൽ ഇത് രണ്ടും പാലിക്കുന്നവർ വളരെ കുറവാണ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അബൂദറെ എന്ത് പറയുന്നുവെങ്കിൽ നല്ലത് മാത്രം പറയുക സ്വഭാവം നന്നാക്കുക അല്ല എങ്കിലോ ദീർഘനേരം നിങ്ങൾ മിണ്ടാതിരിക്കുക അതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിൽ ഗഫാരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ തുബറാനി ഇമാമിന്റെ ഒരു ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹുവിനടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖാലത്ത് ഉമ്മു ഹബീബ ഉമ്മു ഹബീബ എന്നിവർ പറയുന്നു യാ റസൂലല്ലാഹി നബി ഒരു സംശയം ചോദിക്കട്ടെ അൽ മറഅത്തു യകൂനു ലഹാ സൗജൈൻ ഒരു ഭാര്യക്ക് രണ്ട് ഭർത്താക്കന്മാർ ثم تموت فتدخل الجنه هي وزوجها لايهما تكون രണ്ട് ഭർത്താക്കന്മാർ ഒരാൾ ആദ്യം മരണപ്പെടുകയും പിന്നീട് ഇവൾ വിവാഹം കഴിക്കുകയും ചെയ്തു എങ്കിൽ സ്വർഗീയ ലോകത്ത് ആരാണ് ഇവൾ കൂടെ ഉണ്ടാവുക ലിൽ അവലി ഔലിൽ ആഹിർ ആദ്യ ഭർത്താവോ രണ്ടാമത്തെ ആളോ ഇബിത്തങ്ങളുടെ മറുപടി വന്നു തുഹയ്യർ തിരഞ്ഞെടുക്കാം ഫതഖ്താറു അഹ്സനഹുമാ ഖുലുഖൻ കാന മഅഹ ഫിദ്ദുനിയാ യകൂനു സൗജഹ ഫിൽജന്ന കണ്ടോ ഏറ്റവും നല്ല രീതിയിൽ ഭൗമിക ലോകത്ത് ഇവളോട് പെരുമാറിയത് ആരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹവസിച്ച ഭർത്താവ് ആരാണ് അയാളാണ് സ്വർഗത്തിലും ഇണയായിട്ട് കൂടെ ഉണ്ടാവുക ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈർ സൽസ്വഭാവികൾ കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മു ഹബീബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ രാവിൽ പരിശുദ്ധ നബി തങ്ങൾ ആകാശ യാത്ര നടത്തിയ സമയം സ്വർഗീയ ലോകത്ത് നിരനിരയായി പണി കഴിപ്പിച്ച് ഒരുപാട് കൊട്ടാരങ്ങൾ സമുച്ചയങ്ങൾ ഞാൻ കണ്ടു യാ ജുബിരീൽ ലിമൻ ഹാസാ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത് ജുബിരീലെ ജുബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഇംറാനിൽ 134-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത് വൽ കാളിമീന ഗൈള ദേഷ്യം പിടിച്ചു വെക്കുന്നവരും വൽ ആഫീന അനിന്നാസ് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരും വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരോട് അല്ലാഹുവിന് അതിയായ സ്നേഹവുമാണ് അപ്പോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതിഗൗരവത്തിലുള്ള പാഠമാണ് ഗൗരവത്തിലുള്ള പഠനമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മൾക്ക് വിശുദ്ധ ഖുർആനിന്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം പരിശുദ്ധ റമളാൻ ആത്മാന്വേഷണത്തിന്റെ റമളാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആത്മാവിന്റെ അന്വേഷണമാണ് എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയത് ആ പിഴവിനെ റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ തിരുത്തിയെടുക്കണം പട്ടിണിയല്ല ഇംസാക്കല്ല റമളാൻ പിന്നെയോ സൗമെന്ന് പറയുന്നതിന്റെ ചുവടെ വരുന്നത് സ്വഭാവത്തിൽ വരുന്ന മാറ്റം ആന്തരികമായ ശുദ്ധി വരുത്തൽ അതൊരു മനുഷ്യന് നിർബന്ധിതമായ ഘടകമാണ് ഈ പരിശുദ്ധ റമളാനിലെങ്കിലും സ്വഭാവത്തിലൊരു സംസ്കരണം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വരിക ഈ വിശുദ്ധ ഖുർആനിന്റെ അവതീരണം പോലും ഈ റമളാനിലാണെങ്കിൽ ഖുർആൻ അവതരിച്ച മാസമെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ആ ഖുർആനിന്റെ പാഠം എന്താണ് ആ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഖത്മുകൾ തീർക്കുന്ന സമയം ഓരോ ഹർഫുകളും ആയത്തുകളും ഓതി തീർക്കുന്ന നേരം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വരണം കാന ഖുലുഖുഹു ഖുർആൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങനെയാ പഠിപ്പിച്ചത് നബി തങ്ങളുടെ സ്വഭാവം എന്താണ് അത് വിശുദ്ധ ഖുർആനാണ് എന്താണ് ഖുർആനിന്റെ സ്വഭാവം മാപ്പ് നൽകുക വിട്ടുവീഴ്ച ചെയ്യുക ഉള്ള നേരത്തും ഇല്ലാത്ത നേരത്തും സ്വതക്ക കൊടുക്കുക ഒരുപാട് പാഠങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പ്രിയമുള്ളവരെ സമയം കിട്ടുന്ന ആളുകളൊക്കെ ഖുർആനിക തഫ്സീറുകളൊക്കെ പഠിക്കാൻ സമയം കണ്ടെത്തുക ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ എത്ര മനോഹരമായിട്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ നൂറിൽ ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിനെ കുറിച്ച് എത്ര മനോഹരം എല്ലാ സൂറത്തുകളും അങ്ങനെ തന്നെയാണ് ഒന്നിനൊന്ന് മെച്ചമാണ് ഏതെങ്കിലും മോശമെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നമ്മൾ പഠിക്കണം അതാണ് ഖുർആൻ ഓതുന്ന സമയം മഅ തദബ്ബുരിൽ മഅന
അർത്ഥം ആലോചിച്ചുകൊണ്ടാണോ ഖുർആൻ ഓതുന്നത്? ഇരട്ടി പ്രതിഫലമാണ്. കാരണം അവരിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആ ആയത്തുകൾക്ക്, ആ ഹർഫുകൾക്ക് സാധിക്കും, ഖുർആൻ സ്വാധീനിക്കുമെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് നഷ്ടപ്പെട്ടാൽ വിശുദ്ധ ഖുർആൻ നോക്കി ഞാൻ അത് കണ്ടുപിടിക്കും. എന്റെ അത്രയും വിശാലമാണ് ഖുർആനിന്റെ അർത്ഥങ്ങളും ഖുർആനിന്റെ പാഠങ്ങളും. ഓരോ ആയത്തുകളും അത്രയധികം മനോഹരമാണ്. ഓതും തോറും ആയത്തുകൾക്കുള്ള അർത്ഥങ്ങൾ, അതിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന, റമദാൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ സമയം അത്രയും, അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചു, നമ്മൾ പറഞ്ഞു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. കേൾവിക്കാരായി നിന്ന നിങ്ങളിലും അള്ളാഹു സദാ ബർക്കത്ത് ചെയ്യട്ടെ. ഈ സംരംഭം നടത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിൻ്റെ സംഘാടകർ, അള്ളാഹു നന്മ സദാ ഇവർക്ക് വർഷിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.